നമസ്കാരം. കിഴകൊമ്പ് റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷിക പൊതുയോഗവും പുതുവത്സരാഘോഷവും കിഴകൊമ്പ് കൊൽക്കാട്ടമ്പടത്തിൽ ബിജുവിൻ്റെ ഭവനത്തിൽ വെച്ച് വിവിധ കലാപരിപാടികളോടെ നടന്നു. വിശേഷങ്ങളിലേക്ക്. കഴിഞ്ഞ വർഷം നമുക്കതിൻ്റെ വാർഷിക പൊതുയോഗം കൂടെ നമുക്ക് പറ്റിയില്ല. ഈ വർഷം നമ്മൾ കൂടാൻ തീരുമാനിക്കുകയും ചെയ്തു. എൻ്റെ കത്തിൽ ഈ കുടുംബയോഗ സംഗമത്തിലേക്ക് വന്ന എല്ലാ കുടുംബാംഗങ്ങളെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ഇതിൻ്റെ പ്രസിഡന്റ് ഷിബു കുര്യൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒത്തിരി കൂട്ടായ്മകളിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. പക്ഷേ അതിൻ്റെ വിഭിന്നമായിട്ട് നമ്മൾ ഈ റെസിഡൻ്റ് അസോസിയേഷൻ്റെ ആവശ്യകത എന്താണ്, ഇങ്ങനെയുള്ള അസോസിയേഷനിൽ എന്തിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുള്ളതായിരിക്കാം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവർ. അതായത് മറ്റ് വിഭാഗീയ ചിന്തകളോ അല്ലെങ്കിൽ ഈ ജാതി മത വ്യവസ്ഥ ആ ഒരു ചിന്തകൾക്ക് അതീതമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ സാമൂഹ്യ ഏത് വിഭാഗം എടുത്താലും അല്ലെങ്കിൽ ഇതൊക്കെ അതീതമായിട്ട് ചിന്തിക്കുന്ന ഒരു നിശ്ചിത ഏരിയയിലുള്ള വീടുകളുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ കൂട്ടായ്മയാണ് ശരിക്കും റെസിഡൻറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത്. 2018 വലിയ പ്രളയത്തിൽ നമ്മുടെ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മറ്റേ വെള്ളപ്പൊക്ക നിയന്ത്രണ സംവിധാനങ്ങൾക്ക് സഹായികളായി ഈ അസോസിയേഷനിൽ നിന്നുള്ള 8 പേരാണ് ഇവിടുന്ന് സന്നദ്ധ സേവകരായി പ്രവർത്തിക്കാൻ വന്നത്. അതും അവർക്ക് പ്രത്യേകമായ അംഗീകാരങ്ങൾ നമ്മൾ കൊടുക്കുകയുണ്ടായി. അതിനുശേഷം മറ്റ് പല പ്രവർത്തനങ്ങളിലും 2000 കോവിഡ് കാല പ്രവർത്തനങ്ങളിലും എല്ലാം മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു അസോസിയേഷനാണ് കിഴക്കൊമ്പ് റെസിഡൻസ് അസോസിയേഷൻ. നമ്മൾ ഈ അസോസിയേഷനുകളെ ശരിക്കും പ്രൊമോട്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം നമ്മൾ 2010 ഇവിടെ ഒരു അസോസിയേഷൻ രൂപീകരിക്കുമ്പോൾ ആദ്യമായിട്ട് രൂപീകരിച്ചത് പുത്താട്ടുണ്ട് മൈത്രി നഗർ അസോസിയേഷൻ. അത് കഴിഞ്ഞ പിന്നെ വളപ്പ്. നമ്മൾക്ക് മറ്റുള്ളവരുടെ കൂട്ടായ്മയില്ലാതെ ഇനി ഭാവിയിൽ മുന്നോട്ട് പോകുവാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മളുടെ യുവജനങ്ങൾ പുറത്തേക്ക് പോവുകയാണ്, പുറത്തേക്ക് പോകാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ സ്വയമായി അധ്വാനിച്ച് ഒരു ഇൻകം ഉണ്ടായി ജീവിക്കുവാൻ നമുക്ക് പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല, നമ്മൾക്ക് ജോലി സാധ്യതകൾ വളരെയേറെ കുറവാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോവുക തന്നെ വേണ്ടി വരും. അപ്പോൾ നമ്മളുടെ അടുക്കൽ യുവജനങ്ങളില്ല, നമ്മളുടെ കൂട്ടായ്മ ശക്തിപ്പെടേണ്ടതിൻ്റെ ആവശ്യകത. ഒരു കാലഘട്ടത്തിൽ കോർപ്പറേഷനും അതുപോലെ തന്നെ വലിയ വലിയ ടൗണുകളിൽ മാത്രമുണ്ടായിരുന്ന റെസിഡൻസ് അസോസിയേഷൻ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മളുടെ നാട്ടിൽ വളരെയേറെ പെട്ടെന്ന് കൂടിയിരിക്കുന്നു. പ്രളയകാലഘട്ടം മുതൽ കോവിഡിൻ്റെ സമയത്ത് ഉൾപ്പെടെ വളരെ മാതൃകാപരമായി നമുക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അത് ഗവൺമെൻറ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. കൂടാതെ നമ്മൾ തന്നെ നമ്മുടെ റെസിഡൻ്റ് അസോസിയേഷൻ്റെ ചെറുപ്പക്കാർ മുൻകൈയെടുത്ത് നമ്മുടെ നട്ടത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ കുറേ കാര്യങ്ങൾ നന്നായി നടത്താൻ കഴിഞ്ഞ അനുഭവമായിട്ട് നമ്മളിവിടെ ഇരിക്കുന്നു. സ്വാഭാവികമായും അസോസിയേഷൻ്റെ യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്നുള്ളതിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് സംഘടനാപരമായ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ എഡ്രാക്കിൻ്റെ എറണാകുളം ജില്ലാ റെസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ യോഗം കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. ആ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ ഒരെണ്ണം ഇവിടെ ജസ്റ്റിനെ സൂചിപ്പിച്ചു. ആ തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇലക്ട്രിസിറ്റി കറണ്ട് ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരു ഉൽപ്പന്നമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരമാവധി വീടുകളിൽ റെസിഡൻറ്റ് അസോസിയേഷൻ അംഗങ്ങളുടെ വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ പുരപ്പുക വൈദ്യുത ഉൽപ്പാദനം കൂടുതലാക്കാൻ വേണ്ടിയുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തോടൊപ്പം നിൽക്കാനും അത് പരമാവധി ആളുകളിലേക്ക് ആ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം.
തുളയ്ക്കുന്നു മിന്നൽ പിണരുകൾ മിന്നി ചിന്നി കാതു തുളയ്ക്കുന്നു പുഴകളിൽ ഓരോ നുരയാൽ പുഞ്ചിരി തൂയിക്കൊണ്ടിപ്പോൾ തരുവിടുന്നു തമ്മിൽ തമ്മിൽ തളര തരംഗങ്ങൾ തർത്തരനാദം ഗീതമുഴക്കി തവളകൾ കേഴുന്നു പുത്തൻ വെള്ളം വന്നിക നമ്മുടെ കുളവും നിറയുന്നു അത്തരി പൊന്നിന്തിന അത്തരി തഞ്ചാവൂരു പട്ടന്തിന തങ്കം തെളിയണ പട്ടു തിളങ്ങണ തങ്ക നിടക്കാടി കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ടെന്നും പണ്ടു പണ്ടകറുക്കാടി പണ്ടു പോലെ പറക്കാടി പാനായി കോളം വേണം കോളത്തിൽ ചന്താമര വേണം കോടെ കഴിഞ്ഞാനിയോ ചന്ദനം വേണം പൂവായാൽ മണം വേണം പൂമാനായ ഗുണം വേണം പൂവാലിയായാൽ മോളെ അടക്കം വേണം കൂത്താട്ടുളത്ത് നിന്ന് മറ്റൊരു വ്യത്യസ്ത വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുളത്ത് നിന്ന് ലോട്ടസ്.